ഹലോ, ഹിപ്സ്റ്റർ ഹൈ ഗൈസ്. ഹിപ്സ്റ്ററിനെ കിട്ടി. തന്നെ കിട്ടിയോ? നമ്മള് തിരക്കിക്കൊണ്ടിരുന്ന തിരക്കിക്കൊണ്ടിരുന്ന സാധനം കിട്ടിയോ? നീ എന്നെ തിരക്കുമായിരുന്നോടാ കൊച്ചു ഗള്ള്. സത്യമാണോ? അയ്യോ, അല്ലേ, ഹിപ്സ്റ്ററാണോ ഇത്? ആണ് പോടാ. ഹിപ്സ്റ്റർ അല്ലാതെ ഞാനാണ്. ഇതാരാണ്? ഇത് ഇപ്പൊ ഏതാണ് ഇവ? നീ ഹിപ്സ്റ്ററിനെ കണ്ടിട്ടുണ്ടോ? ഞാനാ? നിനക്കറിയാവുന്ന ഹിപ്സ്റ്റർ എന്നാ എനിക്കറിയാവുന്ന ഹിപ്സ്റ്റർ ഫ്രീഫയർ കളിക്കത്തില്ല. ഓ ഗൈസ്, ബോണ്ട് ടു കിൽ വന്നിച്ചിരിക്കുന്നു. ഹിപ്സ്റ്ററിന്റെ യൂട്യൂബ് നോക്കിയപ്പോ ഇങ്ങനെ നോക്കിയിരുന്നു, ഇങ്ങനെ ചെയ്തോണ്ടിരുന്നായിരുന്നു. അപ്പോഴാണ് നമ്മൾ വിളിച്ചത്. ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോലു ഇങ്ങനെ 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 എന്ത്? ഹിപ്സ്റ്ററിന്റെ യൂട്യൂബ് നോക്കിയപ്പോ എന്തോ കണ്ട്. ഹിപ്സ്റ്ററിന്റെ യൂട്യൂബ് നോക്കിയപ്പോ ലൈവ് കണ്ടെന്ന് പറഞ്ഞു. ലൈവ് അല്ല, ഇപ്പൊ ഇങ്ങനെ ചെയ്തോണ്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ലൈവിന് നമ്മൾ ചെയ്താ നോക്കി, യൂട്യൂബ് നോക്കി, യൂട്യൂബ് നോക്കി എന്തോ ചെയ്തോണ്ടിരുന്ന്. ഹിപ്സ്റ്റർ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചോണ്ടിരുന്ന്, ഒരു സിഗരറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു പെണ്ണും മുളയില്ലേ, മനു മാത്യു താങ്ക്സ് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. ഞാൻ കളഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടറ. നിങ്ങക്ക് കാണണമെന്ന് ഒന്നും കേറി വന്നാ മതി. ഒരു വാക്ക് പറഞ്ഞാ ഞാൻ വരത്തില്ലേ. പിന്നെ ഹിപ്സ്റ്റർ വർക്കല വരാറുണ്ടോ? പിന്നെ ഞാൻ വർക്കല ആയിരുന്നല്ല. പിന്നെ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നാ? അല്ല, ഇനി അങ്ങോട്ട് വരുമോ? വരും. നമ്മൾ അവിടെയാണ് കട വെച്ചേക്കുന്നത്. കട ഇട്ടേക്കുന്ന എന്തിരി കട? തുണിക്കട. പോടാ. എടാ, എനിക്ക് വന്നാ എനിക്ക് ഡ്രസ് തരുമോ? എടുത്തോ. എടുത്തോ? ഫ്രീ ആണോ? ഞാൻ വിചാരിച്ച നീ എനിക്ക് ഫ്രീക്ക് തരുമെന്ന്. എന്തുവാടെ, ഒരു സ്നേഹം ഇല്ലാത്തണൊക്കെ. ഹിപ്സ്റ്ററിനെ കിട്ടിയല്ലേ, ഹിപ്സ്റ്ററിന് എന്തേലും ഒക്കെ കൊടുത്തൂടെ. ഓ, വീട്ടിൽ കയറ്റിട്ട് അടിക്കാനുള്ള പരിപാടി. സ്ട്രാറ്റജിക്കൽ മൂവ് ആണോ ബ്രോ? എന്റെ പേരെന്തുവാ? ഹിപ്സ്റ്ററിനെ തിരക്കി തോനെ ആൾക്കാര് നീ പോണ്ട്. തോനെ ആൾക്കാര് യുവാ ലക്ഷം ലക്ഷം പിന്നാലെ ആണോടാ? ആ, തോനെ ആൾക്കാര് പോണ്ട്. നിന്റെ പേരെന്തുവാടാ? കാസർഗോഡ് നിന്ന് ഒരാള് നിപ്പുണ്ട്, പിന്നെ മലപ്പുറത്ത് നിന്ന് ഒരാള് നിപ്പുണ്ട്. നമ്മള് ഹിപ്സ്റ്ററിനെ നോക്കിയിരുന്നായിരുന്നു. അപ്പോഴാണ് കൊറേ അമ്മാര് ഹിപ്സ്റ്ററിനെ നോക്കിയിരിക്കുന്ന പറഞ്ഞത്. പിന്നെ ഹിപ്സ്റ്റർ ഒരു ഇപ്പം ചെയ്തോണ്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പ ഒരു പൈപ്പിൽ നിന്ന് ഒരു സാരി കൊടുത്തില്ലേ ഒരു പെണ്ണുള്ള. എടാ എടാ, നിന്റെ പേരെന്തുവാടാ? ആരിഫ്. എന്റെ പേര് ആരിഫ്. ആരിഫ്, നിന്റെ പല്ല്. വേണ്ട വേണ്ട, ഞാൻ ഒരുത്തന്റെ അടുത്ത് പല്ല് ചോദിച്ച് വിളി കേട്ടറാ. വേണ്ടടാ, ഒന്നുമില്ലേ, ഒന്നുമില്ല. എന്തുവാ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇല്ല 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 ഇല്ലടാ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ചുമ്മാ ഇല്ല, ഞാൻ ഏകദേശം 2 മാസം മുമ്പ് ഒരുത്തന്റെ പല്ല് എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചത്. അതിനെ പറ്റി ഞാൻ ഓർത്തു പോയതാ. എന്റെ പല്ല് ഇവിടെ പോയി കിടക്കുന്നത് അപ്പോഴല്ലേ. ഇഷ്ടം വീട് കൊല്ലത്തല്ലേ? ഏ ആടാ, കൊല്ലത്ത് കൊല്ലത്ത്. എന്റെ ഉമ്മയുടെ വീട് ഇവിടെ കൊല്ലം പള്ളിമുക്കില്ലേ? പള്ളിമുക്ക് അറിയാം. ആ, അവിടെ തന്നെ. ഇപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ഇപ്പൊ വർക്കലേ. വർക്കല വർക്കല ബീച്ചിന്റെ അടുത്താണ്? ബീച്ചിന്റെ അടുത്തല്ല, അയിരൂരില്ലേ അയിരൂര്. ഹിപ്സ്റ്റർ ഇംഗ്ലീഷും തമിഴും ഒന്നും അറിയത്തില്ലല്ലേ? മലയാളം പോലും അറിയത്തില്ല. നേരെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പ ഇവരൊക്കെ എന്തുവാ ഇംഗ്ലീഷും മലയാളം. നമ്മള് മലയാളികളുടെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷും തമിഴൊക്കെ പറയാം, നമ്മൾ എന്ത് ചെയ്യും അല്ലേ? അതാണ്. നിനക്ക് തമിഴ് അറിയാമോ? ഇല്ല. ഇംഗ്ലീഷ്? എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഓക്കേ, വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ആരിഫ്. സോ വാട്ട് ആർ ഡൂയിങ് ദേർ? ഐ ആം ഹിപ്സ്റ്റർ ചേട്ടനെ വിളിക്കുന്നു.
So in which class are you studying? I am UKGF. അപ്പൊ ഞാനും നീക്ക് ഒരേ തൂവൽ പക്ഷികളാ, ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ, നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ പറയാമത്തെ നിലയില്. എത്രാമത്തെ നിലയില്? നിന്റെ ചിരി ഭയങ്കര സീനാ കേട്ടോ, നിന്റെ ഭയങ്കര സീനാ ചിരി. ഇങ്ങനെ ചിരിക്കല്ലേ കേട്ടോ, പെമ്പിള്ളാരൊക്കെ വീഴത്തില്ലേ. ഇല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ടിവി മൊബൈല് മതി. നിന്റെ അനി എന്തോടാ പറയുന്നേ? അവന് ഇപ്പൊ ഹിപ്സ്റ്ററിനെ കണ്ടതിന്റെ സന്തോഷം. ചുമ്മാ അവനും അവന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ, നീ ആണല്ലേ പറഞ്ഞ് സന്തോഷപ്പെടുത്തുന്നേ. എന്തൊരു തള്ളാടാ, തള്ളി തള്ളി അവൻ മറിക്കും. എന്നെ തള്ളിയിടോ നീ? തള്ളിയിടത്തേതുമില്ല. ആ അതാണ്, പതുക്കെ തള്ളാൻ പറ കേട്ടോ ചേട്ടന്റെ അടുത്ത്. ആ അങ്ങനെ പറ, പറഞ്ഞു കൊടുക്ക്. എടാ പോടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഹിപ്സ്റ്ററിയേട്ടന്റെ മൂന്ന് പിള്ളേര്, എന്റെ കുഞ്ഞുമോനെടാ, എടാ ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ഇവൻ പറഞ്ഞുണ്ടാക്കുന്ന. അവൻ എന്ത് പറ്റിയടാ? അവൻ ഗുളിക കഴിച്ചില്ലേ, നോമ്പൊക്കെ പിടിച്ച്. ആ അവന് നോമ്പ് പിടിക്കുന്നുണ്ടോ? ഓ എടാ, നീ എന്തോടാ, അല്ല നീ എന്തോ പറയാമെന്ന ഹിപ്സ്റ്റർ ഏട്ടന്റെ മൂന്ന് പിള്ളേർ എന്തോ, അല്ല അവ എന്തോ പറയാമെന്ന ഹിപ്സ്റ്റർ ഏട്ടന്റെ മൂന്ന് പിള്ളേര് കട്ടിലി കിടക്കുന്നു. ലൈവ് ചെയ്തോണ്ടിരുന്നപ്പോ മൂന്ന് പിള്ളേരെ ലൈവിൽ ഇങ്ങനെ കിടന്നപ്പൊ ഹിപ്സ്റ്റർ ഏട്ട എല്ലാം ഫ്രണ്ട് ആകുന്ന രണ്ട് പിള്ളേര് ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. നീ അതല്ല ഉദ്ദേശിച്ചത്, പക്ഷേ പക്ഷെ ഇങ്ങനെ ചോദിക്കില്ല കേട്ടോ, ഒരു കാര്യം പറയുമ്പോ അത് വ്യക്തമായിട്ട് പറയണം. ഈ ഹിപ്സ്റ്റർ ഏട്ടന്റെ മൂന്ന് പിള്ളേര് കട്ടിലിൽ കിടക്കുന്ന അതിന്റെ അർത്ഥം വേറെയാ.